സ്വപ്നയെയും സന്ദീപിനെയും പ്രതിചേർത്ത് കസ്റ്റംസ് ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട് സ്വർണ്ണക്കടത്തിലും സ്വർണ്ണക്കടത്തിന്റെ ഗൂഢാലോചനയിലും റമീസിന് മുഖ്യ പങ്കെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇക്കാര്യം ഏറ്റു പറഞ്ഞതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വപ്നയ്ക്കും സംഘത്തിനും പണം നൽകിയ തിരിച്ചറിഞ്ഞു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നാല് ഉന്നതരെ കസ്റ്റംസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ഇപ്പോൾ കസ്റ്റംസിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ് അന്വേഷണ പുരോഗതി എവിടെ എത്തി നിൽക്കുന്നു പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് സഹിൻ റിജിത്ത് കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെ ഇന്നുണ്ടായി എന്ന് പറയേണ്ടി വരും കാരണം സ്വപ്നയെയും സന്ദീപിനെയും പ്രതിയേർത്തുകൊണ്ട് കസ്റ്റംസ് ഇന്ന് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എക്കണോമിക് ഒഫൻസ് കോടതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് ഇപ്പോൾ സ്വപ്ന കേസിലെ മൂന്നാം പ്രതിയും സന്ദീപ് കേസിലെ നാലാം പ്രതിയുമാണ് ഒന്നാം പ്രതിയായി സരിത്തിനെയും രണ്ടാം പ്രതിയായി റമീസിനെയുമാണ് പ്രതികരിത്തിരിക്കുന്നത് റമീസ് കള്ളക്കടത്ത് നടത്തുന്നതിനും ഒപ്പം തന്നെ അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുന്നതിനും മുഖ്യനായിരുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ അവർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് റമീസ് ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല സ്വപ്നയ്ക്കയുടെ സംഘത്തിന് സ്വർണം കടത്തുന്നതിന് വേണ്ടി പണം നൽകിയ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു അയാൾ ഉന്നത തലത്തിലുള്ള ഒരു വ്യക്തിയാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കസ്റ്റംസ് അത്തരത്തിലുള്ള ഒരു സൂചനകളാണ് നൽകുന്നത് കൂടാതെ സ്വപ്നയുടെ മൂന്ന് ഫോണുകൾ പരിശോധിച്ച് ിച്ചപ്പോൾ കസ്റ്റംസിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി ആളുകളുമായി സ്വപ്ന നിരന്തരം ഫോണിൽ അടുത്തിടപഴകാറുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ കൂടാതെ ഇതിൽ ഉന്നത തലത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്നും കസ്റ്റംസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കായിരിക്കും ഇനി അന്വേഷണം പോകുക ഇപ്പോൾ നിലവിൽ നാല് പ്രതികളെ ഉള്ളെങ്കിലും ഇനി കൂടുതൽ പ്രതികൾ പത്തിലധികം പ്രതികൾ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയും നൽകുന്നുണ്ട് നാല് രാഷ്ട്രീയ നേതാക്കളടക്കം നാല് പേർ കൂടി ഇതിൽ പ്രമുഖരായിട്ടുണ്ട് അല്ലെങ്കിൽ മുഖ്യരായിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട് ഈ റമീസിനെ കസ്റ്റഡിയിൽ വിട്ടുകിടണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഇന്ന് സമർപ്പിച്ച അപേക്ഷ മറ്റന്നാളായിരിക്കും കോടതി പരിഗണിക്കുക അതോടൊപ്പം തന്നെ റമീസിനെ റിമാൻഡിലും കോടതി വിട്ടിരിക്കുകയാണ് അതേസമയം തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ എൻ ഐ എഫ് ഐ ആറിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുന്നു സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം പ്രാഥമിക പരിശോധനയിൽ ഇത്തരം സംശയങ്ങളുണ്ട് എന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് ശ്രീകാന്ത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീകാന്ത് എന്താണ് എഫ്ഐആറിൽ പറയുന്നത് റിജിത്ത് ഇത് ആദ്യമായാണ് എൻ ഐ എയുടെ എഫ് ഐ ആർ അതിൻ്റെ പകർപ്പ് യഥാർത്ഥ പകർപ്പ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ എൻ ഐ എയുടേതായി പുറത്തു വന്നത് അവരുടെ ഒരു പ്രസ് റിലീസ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇതാദ്യമായാണ് എൻ ഐ എയുടെ ഈ കോടതിയിൽ ഇവരെ പ്രതികളാക്കി പ്രതികളാക്കിക്കൊണ്ടുള്ള എഫ് ഐ ആറിൻ്റെ പകർപ്പ് ഇതാദ്യമായാണ് പുറത്തു വരുന്നത് ഈ എഫ് ഐ ആറിൽ പറയുന്നത് പ്രധാനമായും ഈ കൊണ്ടുവരുന്ന സ്വർണം ഒരുപക്ഷേ സ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉപയോഗിച്ചേക്കാം എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ ഇത്തരം സംശയമുണ്ടെന്ന് എൻ ഐ എഫ് ഐ ആറിൽ ചൂണ്ടിക്കാണിക്കുന്നു എൻ ഐ എയുടെ എഫ് ഐ ആറിൻ്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് നേരത്തെ എൻ ഐ എ പുറത്തിറക്കിയ പ്രസ് റിലീസ് മാത്രമാണ് ഇതുവരെയും പുറത്തു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ എഫ് ഐ പറയുന്നത് സ്വർണക്കടത്തിലൂടെ ലഭിക്കുന്ന പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം പ്രാഥമിക പരിശോധനയിൽ ഇത്തരം സംശയമുണ്ട് എന്നുള്ള കാര്യവും എൻ ഐ എ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല നമ്മൾ ഇപ്പോൾ കാണിക്കുന്നതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവുമുണ്ട് എൻ ഐ എക്ക് കേസ് കൈമാറിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഉത്തരവിന്റെ പകർപ്പിൽ പറയുന്ന കാര്യവും ഇത് തന്നെയാണ് എൻ ഇത്തരത്തിലൊരു കസ്റ്റംസ് ഇത്തരത്തിലൊരു കാര്യം കണ്ടെത്തിയിരിക്കുന്നു ആ കണ്ടെത്തൽ പ്രകാരമാണ് ഒരു പക്ഷേ ഈ കൊണ്ടുവന്ന പണം ഈ കൊണ്ടുവന്ന സ്വർണം പണമായി മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം എന്നുള്ള സംശയം ഏജൻസികൾ കൈമാറിയിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെ ദേശീയ അന്തർദേശീയ ബന്ധങ്ങൾ അന്വേഷിക്കുന്നതിന് ഈ കേസ് എൻ ഐ മാറുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിലും പറയുന്നത് ആകെ പതിനാല് പേർ സഞ്ചരിച്ചിരുന്ന വിമാനത്തിൽ ഇത്തരത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം വന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കൊണ്ടുള്ള ഉത്തരവാണ് വരുന്നത് എഫ് ഐ ആറിന്റെ തനിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് നേരത്തെ വന്ന പ്രസ് റിലീസല്ല ഇത് എൻ ഐ എയുടെ കൃത്യമായ എഫ് ഐ ആർ ആണ് എഫ് ഐ ആറിൽ പറയുന്നതും കൃത്യമായ രീതിയിൽ ഇത് ഒരുപക്ഷേ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം എന്നുള്ളതാണ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ ഐ എ എഫ് ഐ ആറിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുന്നു സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം എന്നാണ് എൻ ഐ എ പറയുന്നത് പ്രാഥമിക പരിശോധനയിൽ ഇത്തരം സംശയങ്ങളുണ്ട് എന്നും എൻ ഐ എ വ്യക്തമാക്കുന്നു ശ്രീകാന്ത് കൃത്യമായ തെളിവുകൾ ഒരുപക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ എൻ ഐ എക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ എൻ ഐ എ ഇപ്പോൾ തന്നെ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണ്ട ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്താൻ ഈ നടപടികൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കേന്ദ്ര സർക്കാരിലെ അണ്ടർ സെക്രട്ടറി ധർമ്മേന്ദ്രകുമാറാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എൻ ഐ എക്ക് കേസ് ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു കസ്റ്റംസ് ഉൾപ്പെടെയുള്ളവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വന്ന സ്വർണം ഒരുപക്ഷേ ഇന്ത്യയിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ചെയ്തേക്കാം എന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ആവശ്യപ്പെടുന്നു അതൊരു ദേശീയ അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ഏജൻസി തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ കേന്ദ്രത്തോട് വിവിധ ഏജൻസികൾ ആവശ്യപ്പെട്ടതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കിയതും ആ ഉത്തരവിൻ്റെ പകർപ്പാണ് ഇപ്പോൾ കാണിക്കുന്നതും എൻ എങ്ങനെ വന്നു എന്തിനു വന്നു എന്നുള്ള കാര്യം കൃത്യമായി സൂചിപ്പിക്കുന്ന ഉത്തരവാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ കാണിക്കുന്നതും ഈ ഉത്തരവിൻ്റെ പകർപ്പ് പറയുന്നത് ാണ് തങ്ങളുടെ വിവിധ ഏജൻസികൾ ഈ വന്ന സ്വർണം ഈ ആകെ പതിനാല് പേർ സഞ്ചരിച്ചിരുന്ന ആ ഫ്ലൈറ്റിൽ വന്ന സ്വർണം ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കടത്തിയത് ഒരു പക്ഷേ ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം എന്നുള്ള സംശയമുണ്ട് പ്രാഥമിക പരിശോധനയിൽ അതാണ് മനസ്സിലാകുന്നത് എന്ന് കസ്റ്റംസ് അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് എൻ ഐ കൈമാറാൻ തീരുമാനിച്ചത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ധർമ്മേന്ദ്രകുമാർ പുറത്തിറക്കിയ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ ഉത്തരവ് അങ്ങനെയാണ് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത് ഇനി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ എ അന്വേഷിച്ച് കണ്ടെത്തിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ആ എഫ് ഐ ആറിൽ പറയുന്ന കാര്യവും ഇങ്ങനെ തന്നെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു പക്ഷേ ഈ പണം ഉപയോഗിച്ചേക്കാം എന്നുള്ള സംശയം പ്രാഥമിക പരിശോധനയിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇതിൽ യു എ പി എ സെക്ഷൻ മൂന്നും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ എഫ്ഐആറിൽ ഇത്രയും ഗൗരവകരമായ സംശയങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ എൻ ഐ എ മുന്നോട്ട് വെക്കുമ്പോൾ ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രതികളുടെ ഈ എൻ ഐയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാൻ പോകുന്നു പത്ത് ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം അത് അതേപടി തന്നെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തും അങ്ങനെ വേണ്ടേ നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ ശ്രീകാന്ത് തീർച്ചയായും അങ്ങനെ തന്നെ വേണം വിലയിരുത്തേണ്ടത് കാരണം ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ ഇവരെ കോടതി ഇവരുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാൻ പോവുകയാണ് ആ ഘട്ടത്തിലാണ് എൻ ഐ എയുടെ എഫ് പറയുന്ന കൃത്യമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ആ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് ഈ ഭീകരവാദ ബന്ധമടക്കം തങ്ങൾക്ക് പ്രാഥമിക പരിശോധനയിൽ തങ്ങൾക്ക് സംശയമുണ്ട് എന്നതാണ് പറയുന്നത് അത് ഈ എഫ് ഐ ആറിൻ്റെ പകർപ്പിലും കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് എൻ ഐ എന്തിന് എന്നതനുസരിച്ച് എന്തിന് വന്നു എന്നത് വ്യക്തമാക്കുന്ന രീതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യും പുറത്തിറക്കിയ ആ ഉത്തരവിലും പറയുന്നത് ധർമ്മേന്ദ്രകുമാർ പുറത്തിറക്കിയ ആ ഉത്തരവിലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് ഇതിൽ തീവ്രവാദ ബന്ധം ഉണ്ട് ഈ പണം വരുന്ന ഗോൾഡ് പണമായി മാറി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ ഉപയോഗിച്ചേക്കാം എന്ന സംശയം തങ്ങൾക്കുണ്ട് അത് ഉറപ്പിക്കുകയല്ല ആ സംശയം തങ്ങൾക്കുണ്ട് ആ സംശയം ദുരീകരിക്കുന്നതിന് ഈ ദേശീയ അന്തർദേശീയ ബന്ധങ്ങൾ ഇതിലുണ്ടോ എന്ന് അന്വേഷിച്ച് തെളിയിക്കാൻ ഉതകുന്ന ഏജൻസി വരണം ആ ഏജൻസി വന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അന്വേഷിക്കാനും കണ്ടെത്താനും എന്നുള്ളതാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഈ എൻ ഐ എ അന്വേഷണം വന്നത് എന്നും ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഗൗരവതരമായ പരാമർശങ്ങളാണ് ഉള്ളത് നേരത്തെ എൻ ഐ എ പുറത്തിറക്കിയ പ്രസ് റിലീസിൽ ചെറിയ സൂചനയുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ റിപ്പോർട്ട് കൂടി പരിഗണിക്കുമ്പോൾ ഗൗരവതരമാണ് കാര്യങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത് പ്രതികളെ അല്പസമയത്തിനകം കൊച്ചി എൻ ഐ എ കോടതിയിൽ ശ്രീകാന്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്ന് പ്രതികളിൽ നിന്ന് അറിയേണ്ടതുണ്ട് ഭീകരവാദ ബന്ധമടക്കം സംശയിക്കുന്ന ഒരു ഘട്ടം ആരെല്ലാമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിലുള്ള സംശയം ഇതിനെല്ലാം ഒരു വ്യക്തത വരുത്താൻ പോകുന്നു ഇനിയുള്ള തുടർ നടപടികൾ എന്തായാലും കസ്റ്റഡിയിൽ തന്നെ എൻ പ്രതികളെ കിട്ടും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുന്നത് വളരെ വിശദമായ ചോദ്യം ചെയ്യൽ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ എത്തും എന്നുവേണ്ടേ ഈ തുടർ നടപടികളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രീകാന്ത് റിജിത് അങ്ങനെ തന്നെയാണ് കാരണം ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എയുടെ അന്വേഷണം വലിയ വേഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ ഐ എ ഇതിനോടകം തന്നെ അറസ്റ്റുകളുമായി മുന്നോട്ട് പോവുകയാണ് തുടർ അറസ്റ്റുകൾ ഉണ്ടാകും ഇന്ന് കസ്റ്റംസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കൂടി തുടർച്ചയായി അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള ഒരു ഇൻഫർമേഷനും വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പല വെളിപ്പെടുത്തലുകളും പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ അവർക്ക് കിട്ടിയ ഇൻപുട്ട് വളരെ ഗൗരവത്തോടെ തന്നെയാണ് എടുത്തിട്ട് ആ ഗൌരവം അവർ ഇതിൽ കൃത്യമായി പറയുന്നുമുണ്ട് അത് ഏജൻസികൾക്ക് തോന്നിയ സംശയം അത് ദുരീകരിക്കാൻ എൻ ഐ എ വേണമെന്ന് ഏജൻസികൾ ആവശ്യപ്പെടുകയായിരുന്നു ഇത് അന്തർദേശീയ ദേശീയ ബന്ധങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അത് തെളിയണമെങ്കിൽ എൻ ഐ എ പോലെയുള്ള ഏജൻസി തന്നെ വരണമെന്ന് കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അങ്ങോട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ധർമ്മേന്ദ്രകുമാറിന്റെ ഈ ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഏജൻസികൾക്ക് എന്തൊക്കെയോ തെളിവുകൾ കൃത്യമായ എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അവർ പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തങ്ങൾക്ക് മനസ്സിലായത് ഈ ഗോൾഡ് ഒരു പക്ഷേ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം എന്നുള്ള കാര്യമാണ് ഇത് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച വിവരമാണ് അത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സംശയം ദുരീകരിക്കാൻ എൻ പോലെയുള്ള വലിയ ഏജൻസികൾ വിദഗ്ധ അന്വേഷണത്തിന് കഴിയുന്ന ഏജൻസികൾ വേണമെന്നുള്ളത് ഇവർ ഈ ഈ ഒരു അപേക്ഷയിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻ എഫ് ഐ ആറിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുന്നു സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം എന്ന സംശയമാണ് എൻ ഐ എ മുന്നോട്ട് വയ്ക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ ഇത്തരം സംശയങ്ങളുണ്ട് എന്നും എൻ ഐ എഫ് ഐ വ്യക്തമാക്കുന്നു പ്രതികളെ അല്പസമയത്തിനകം തന്നെ എൻ ഐ എ കോടതിയിലേക്ക് എത്തിക്കും തൃശൂരിൽ നിന്ന് സ്വപ്നയുമായി വാഹനം പുറപ്പെട്ടു അല്പസമയത്തിനകം തന്നെ അവിടെ എത്തും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എൻ ഐ എയുടെ കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പത്ത് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് എൻ ഐ എ സമർപ്പിച്ചിരിക്കുന്നത്